നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പോൾ കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ആണ് ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് കാഷ്നട്ട്സ് ആണ്. കാഷ്നട്ട്സ് പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കാഷ്നട്ട്സ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇത് എടുത്തല്ലായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 6 to 7 numbers ആ ഒരു രീതിയിൽ നമുക്ക് കാഷ്നട്ട്സ് എടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റീസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്നിട്ട് കുറച്ച് വെള്ളം ആടിയത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. കുതിർത്തി എടുത്തിട്ട് നമുക്കിതുപോലെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പാല് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ആടിയത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ച് പാല് മാത്രമായിട്ട് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുതിർത്ത് വെച്ച് അരച്ച ആ ഒരു പേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങൾക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാഷ്നട്ട്സിൻ്റെ ആ ഒരു മിൽക്കാവുന്ന ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പാലെടുത്താലും മതിയാകും. പശുവിൻ പാലോ ഇല്ലെങ്കിൽ പാക്കറ്റ് കവർ പാലോ എടുത്താലും മതിയാകും. നിങ്ങളിപ്പോൾ പശുവിൻ പാലോ പാക്കറ്റ് കവർ പാലോ ആണ് എടുക്കുവാണെങ്കിൽ ജസ്റ്റ് പാല് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാല് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓട്സ് ആവശ്യമാണ്. ഏകദേശം ഒരു 2 to 2.5 tablespoons ഓട്സ് എടുക്കുക. ഓട്സ് നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളത്തിലോ പാലിലോ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 15 minutes കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെയായാലും നിങ്ങൾക്ക് ഓട്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 5 ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കുക. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രിങ്കിന് നമുക്ക് ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഡേറ്റ്സ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം ഇതും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് അത് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അങ്ങനെയാലും നിങ്ങൾക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒരു മീഡിയം സൈസ് ബനാനോടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുഞ്ഞു ബനാനാണ് എടുക്കുവാണെങ്കിൽ ജസ്റ്റ് 2 ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വലിയ ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മീഡിയം സൈസ് ബനാന എടുക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു അളവിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തുക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് കൊക്കോ പൗഡർ. ഇത് നമുക്ക് ആ ഒരു സ്മൂത്തിക്ക് ആ ഒരു പ്രത്യേകിച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗർ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറുവപ്പട്ടയല്ലേ, അതിൻ്റെ പൗർ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം അങ്ങനെ ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കൊക്കോ പൗർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മധുരം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഇതിലോട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാ ദിവസവും ഒരു 2 times നമ്മൾ കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. നിങ്ങൾക്കിപ്പോൾ രാവിലെ 1 glass കുടിക്കാം. അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ 1 glass കുടിച്ചാൽ മതിയാകും. അങ്ങനെ ജസ്റ്റ് ഒരു 2 weeks ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 glass 1 glass ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്താലും മതിയാകും. അവർക്കും അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റിൻ്റെ ചാനൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.